ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. കുഞ്ഞുമക്കളെ, ഉണ്ണീശോയുടെ ജനനത്തിന് നമ്മൾ നമ്മെ തന്നെ ഒരുക്കുകയാണല്ലേ. ഇന്നതിൻ്റെ രണ്ടാം ദിവസത്തിൽ നമ്മൾ എത്തി നിൽക്കുകയാണ്. ഇന്നലെ നമ്മൾ പഴയ നിയമത്തിൽ ആദ്യമായി ഈശോയെക്കുറിച്ച് പറഞ്ഞ പ്രവചനം കേട്ടു. ഇന്ന് നമുക്ക് പുതിയൊരു വചനത്തിലൂടെ പുതിയൊരു കാര്യം മനസ്സിലാക്കാം. എല്ലാവരും റെഡിയല്ലേ? നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയില്ലേ? ബൈബിളിൽ ദൈവം ഏറ്റവും ആദ്യം വിളിച്ച ആളാണ് അബ്രഹാം. അബ്രഹത്തെ ദൈവം അനുഗ്രഹിച്ചപ്പോൾ അതിലൂടെ നമ്മുടെ സ്വന്തം ഈശോയെയും വാഗ്ദാനം ചെയ്തതായി ഉൽപ്പത്തിയുടെ പുസ്തകം 12:3 നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആ വാക്യം ഇങ്ങനെയാണ്: നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും, നിന്നിലൂടെ ഭൂമുഖത്തെ വംശങ്ങളെല്ലാം അനുഗ്രഹീതമാകും. പെട്ടെന്ന് ഇത് വായിക്കുമ്പോൾ ഇതിലെവിടെയാണ് ഈശോയെക്കുറിച്ച് പറയുന്നതെന്ന് നമ്മൾ ചിന്തിച്ചേക്കാം. എന്നാൽ ഈ വാക്യത്തിൽ രക്ഷകനായ ഈശോയെക്കുറിച്ചുള്ള വാഗ്ദാനം ഒളിച്ചു കിടക്കുന്നുണ്ട്. അത് നമുക്കിന്ന് കണ്ടുപിടിക്കാം. ദൈവം അബ്രഹത്തിന് നൽകിയ അനുഗ്രഹങ്ങളെല്ലാം ദൈവം അവനോട് ചെയ്ത പ്രോമിസുകളായിരുന്നു. ഉൽപ്പത്തിയുടെ പുസ്തകം 12:3 ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, നിന്നിലൂടെ ഭൂമുഖത്തെ വംശങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടും. അപ്പോൾ നമുക്കൊരു സംശയം വന്നേക്കാം. കാരണം അബ്രഹാം വൃദ്ധനായി മരണമടിഞ്ഞില്ലേ, പിന്നെ എങ്ങനെ അവനിലൂടെ ഭൂമുഖത്തെ വംശങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടും? അതിനുള്ള ഉത്തരമാണ് മത്തായിയുടെ സുവിശേഷം 1:1 നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. പുതിയ നിയമ പുസ്തകത്തിൻ്റെ ആരംഭം തന്നെ ഈശോ അബ്രഹത്തിൻ്റെ വംശത്തിൽ പെട്ടതാണെന്ന് മനസ്സിലാക്കി തരുന്നുണ്ട്. ആ വാക്യം ഇങ്ങനെയാണ്: അബ്രഹത്തിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രൻ യേശു ക്രിസ്തുവിൻ്റെ വംശാവലി ഗ്രന്ഥം. ഇതിലൂടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി. അബ്രഹത്തിൻ്റെ മകനാണ് ഇസഹാക്ക്, ഇസഹാക്കിൻ്റെ പുത്രനാണ് യാക്കോബ്. യാക്കോബിന് 12 പുത്രന്മാരുണ്ട്. അതിലെ യൂദാ വംശത്തിൽപ്പെട്ട ദാവീദിൻ്റെ വംശത്തിലാണ് യേശു ക്രിസ്തു ജനിച്ചത്. അബ്രഹത്തിനോട് ദൈവം ചെയ്ത ആ പ്രോമിസ്, നിന്നിലൂടെ ഭൂമുഖത്തെ എല്ലാ വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും, അത് പൂർത്തിയായത് പുതിയ നിയമത്തിലൂടെ യേശു ക്രിസ്തുവിലൂടെയാണ്. ക്രിസ്തു വഴിയാണ് നമുക്ക് രക്ഷ ലഭിച്ചത്. അവൻ്റെ കുരിശുമരണം വഴിയാണ് നമ്മളെ രക്ഷിക്കപ്പെട്ടത്. അതൊക്കെ നമ്മൾ ഓൾറെഡി മനസ്സിലാക്കി കഴിഞ്ഞു. ക്രിസ്തു ഇല്ലാതെ ക്രിസ്തുമസ് നമുക്ക് കൊണ്ടാടാൻ പറ്റില്ല. അതിനാൽ ആ രക്ഷകനെ, ഈശോയെ നമുക്ക് നമ്മുടെ മനസ്സിൽ സ്വീകരിക്കാം. യോഹന്നാൻ 1:12 ഇങ്ങനെ പറയുന്നു: തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. അബ്രഹത്തിന് ചെയ്ത പ്രോമിസ് ദൈവം ഈശോയിലൂടെ നിറവേറ്റിയതുപോലെ ഈശോ നമ്മുടെ മനസ്സിൽ വന്നാൽ നമ്മളും അനുഗ്രഹിക്കപ്പെടും എന്നത് ഉറപ്പാണ്. അപ്പോൾ ഈ ക്രിസ്തുമസ് ഈശോയെ ഉള്ളിൽ സ്വീകരിക്കാനുള്ള ഒരു ക്രിസ്തുമസായിട്ട് മാറട്ടെ. ഉണ്ണീശോ നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ആമീൻ.